കോതമംഗലത്ത് ലഹരിക്കെതിരെ മനുഷ്യമതിൽ കോഴിപ്പള്ളി മുതൽ കോതമംഗലം നഗരസഭാ ഓഫീസ് വരെയായിരുന്നു മനുഷ്യമതിൽ രൂപപ്പെടുത്തിയത് കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ മനുഷ്യമതിൽ തീർത്തു കോഴിപ്പള്ളി മുതൽ കോതമംഗലം നഗരസഭാ ഓഫീസ് പരിസരം വരെ രൂപം കൊടുത്ത ലഹരിക്കെതിരെയുള്ള മനുഷ്യമതിലിൽ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കൗൺസിലർമാരും പൊതുജനങ്ങളും വ്യാപാര വ്യവസായി പ്രതിനിധികളും അധ്യാപകരും നഗരസഭാ ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കാളികളായി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ലഹരി വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങൾക്കും ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന നമ്മൾ എപ്പോഴും പറഞ്ഞു അഭിമാനിക്കുന്ന വിദ്യാസമ്പന്നരും സംസ്കാരസമ്പന്നരുമായിട്ടുള്ള ഒരു ജനത സാക്ഷരതയിൽ മലയാളി മുന്നിട്ട് നിൽക്കുന്നതുപോലെയാണ് ഇന്ന് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്കാണ് മലയാളി മാറിപ്പോയിട്ടുള്ളത് ഇപ്പോ നമുക്കറിയാം പ്രായവ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് പ്രതാപ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ സിജോ വർഗീസ് കൗൺസിലർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക് എന്നിവർ പ്രസംഗിച്ചു ആന്റി നർക്കോട്ടിക് ക്ലബ്ബ് അംഗങ്ങളായ അൽഫോൺസ റജി അർച്ചന എം നമ്പ്യാർ എന്നിവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മീഡിയ 60 കോതമംഗലം